സഖാവ് ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അവ ഇതാണ്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് തോന്നക്കലിലെ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് പ്രവർത്തിക്കാനുള്ള ജോയിന്റ് വെഞ്ചറിന് കേന്ദ്രം എത്രയും വേഗം അനുമതി നൽകണം. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്രത്തിനുള്ള വിമുഖത എന്തിനാണ്? 2017 നടപ്പിലാക്കുവാൻ ആരംഭിച്ച മെഡ് സ്പാർക്ക് എന്ന പേരിലുള്ള ഈ പദ്ധതി മെഡിക്കൽ ഇംപ്ലാന്റുകൾ, മറ്റ് അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾക്കായി അത്യാധുനിക സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യത്ത് തന്നെ ഈ മേഖലയിൽ ഏറ്റവും പരിചയസമ്പന്നതയും വൈദഗ്ധ്യവും ഉള്ളവരാണ്. മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡിസൈൻ, പ്രോട്ടോടൈപ്പിംഗ്, ടെസ്റ്റിംഗ്, മൂല്യനിർണയം എന്നിവയാണ് പാർക്ക് വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾ. ഗവേഷണ വികസന പിന്തുണ, പരിശോധനയും മൂല്യനിർണയവും, നിർമ്മാണ പിന്തുണ, സാങ്കേതിക കണ്ടുപിടുത്തം, വിജ്ഞാന വ്യാപനം, മോഡുലാർ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ തുടങ്ങിയ സേവനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മെഡിക്കൽ സ്റ്റാർട്ടപ്പുകളെയും പ്രാരംഭഘട്ടത്തിലുള്ള കമ്പനികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഈ പാർക്കിന്റെ മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതിയിലൂടെ ഏകദേശം 1200 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും അനുബന്ധ വ്യവസായങ്ങളിലൂടെ ഏകദേശം 5000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2025 മാർച്ചിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് KSIDCയുമായി സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടുന്നതിന് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് 2017 തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഔപചാരിക അനുമതി നൽകിയിട്ടില്ല. ഇത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലെ വലിയ കാലതാമസത്തിന് കാരണമാകുന്നുണ്ട്. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വിമുഖതയെക്കുറിച്ചും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഇതോടൊപ്പം സൂചിപ്പിച്ചു. എയിംസ് സ്ഥാപനം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നില്ല. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ വിമുഖതയെക്കുറിച്ചും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഇതോടൊപ്പം സൂചിപ്പിച്ചു. എയിംസ് സ്ഥാപനം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നില്ല. ചില സംസ്ഥാനങ്ങൾക്കാകട്ടെ ഒന്നിൽ കൂടുതൽ ലഭിക്കുന്നു. സഹകരണ ഫെഡറലിസം എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രവൃത്തികളിലെ വൈരുദ്ധ്യമാണ് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ഈ അവഗണനയിലൂടെ വ്യക്തമാകുന്നത്. കേരളത്തോടുള്ള അവഗണന ഉപേക്ഷിക്കണമെന്നും സഹകരണ ഫെഡറലിസത്തിന്റെ പ്രഖ്യാപിത തത്വങ്ങളുമായി യോജിക്കുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും MP ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി.